നമസ്കാരം. എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. റിപ്പർ ജയാനന്ദനെ സൈക്കിൾ മോഷണ കേസിൽ കൊടുങ്ങല്ലൂർ കോടതിയിൽ ഹാജരാക്കി. കൊടുങ്ങല്ലൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിന് പൂർവ്വ വിദ്യാർത്ഥികൾ സ്നേഹോപഹാരമായി LCD പ്രൊജക്ടർ നൽകി. വാർത്തകൾ വിശദമായി. റിപ്പർ ജയാനന്ദനെ സൈക്കിൾ മോഷണ കേസിൽ കൊടുങ്ങല്ലൂർ കോടതിയിൽ ഹാജരാക്കി. ഇരട്ടക്കൊല കേസുകളിലൂടെ കുപ്രസിദ്ധനായ ജയാനന്ദനെ കാവിൽക്കടവിൽ നിന്നും സൈക്കിൾ മോഷ്ടിച്ച കേസിലാണ് കൊടുങ്ങല്ലൂർ ഒന്നാം നമ്പർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത്. കോടതി കേസ് പരിഗണിക്കുന്നത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവച്ചു. ജയാനന്ദനെ കോടതിയിൽ ഹാജരാക്കിയതറിഞ്ഞ് നാട്ടുകാർ ആകാംക്ഷയോടെ തടിച്ചുകൂടി. കോടതിയിൽ നിന്നും മടങ്ങും വഴി ജീപ്പ് ഡ്രൈവറെ കാത്തു നിൽക്കേണ്ടി വന്നതിനാൽ നാട്ടുകാർക്ക് ജയാനന്ദനെ ആവോളം കാണാനായി. കൊടുങ്ങല്ലൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി. കലോത്സവ വേദിയായ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 16 വേദികളിലായി സ്റ്റേജ് തര മത്സരങ്ങൾ നടന്നു. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി 30 ഇനങ്ങളിലാണ് ആദ്യ ദിവസം മത്സരം നടന്നത്. വ്യാഴാഴ്ച രാവിലെ നടക്കുന്ന ഘോഷയാത്രയോടെ കലോത്സവത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങ് ആരംഭിക്കും. തുടർന്ന് കലോത്സവ വേദിയിൽ നടക്കുന്ന ചടങ്ങിൽ KP ധനപാലൻ MP ഉപജില്ലാ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. TN പ്രതാപൻ MLA അധ്യക്ഷനായിരിക്കും. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിന് പൂർവ്വ വിദ്യാർത്ഥികൾ സ്നേഹോപകാരമായി LCD പ്രൊജക്ടർ നൽകി. സ്കൂളിൽ നടന്ന സമർപ്പണ ചടങ്ങിൽ പ്രധാനാധ്യാപിക VC സുമ പ്രൊജക്ടർ ഏറ്റുവാങ്ങി. മിന്നലിൽ വീട് കത്തിനശിച്ച വിദ്യാർത്ഥിക്കും അവശതയനുഭവിക്കുന്ന പൂർവ്വ വിദ്യാർത്ഥികൾക്കുള്ള ധനസഹായവും ചടങ്ങിൽ വിതരണം ചെയ്തു. PTA പ്രസിഡന്റ് സോമസുന്ദരൻ അധ്യക്ഷത വഹിച്ചു. പൂർവ്വ വിദ്യാർത്ഥികളായ PD ശശിധരൻ, VK ബാലൻ, ഹാരി പോളിറ്റ്, അബ്ദുൽ ലത്തീഫ്, ഗിരിജ ടീച്ചർ, PK അബ്ദുൾ മജീദ്, TN അജയ്കുമാർ എന്നിവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾക്ക് പൂർവ്വ വിദ്യാർത്ഥികൾ മധുര പലഹാര വിതരണവും ചെയ്തു. നമ്മുടെ കൺവീനറായിരുന്ന മിസ്റ്റർ ശശി മിസ്റ്റർ അവർക്ക് റിലീഫ് ഫണ്ട് എന്ന് വിളിച്ചു വരും. അടുത്തതായി കുറച്ചുകൂടി കർമ്മങ്ങൾ ബാക്കിയുണ്ട്. അത് പ്രധാനമായത് ഒന്ന്, ഈ വിദ്യാലയത്തിലെ ഒരു വിദ്യാർത്ഥിയുടെ വീട് ഇടിമിന്നലിൽ കത്തിനശിച്ചു. അവർക്ക് ഞങ്ങളൊക്കെ ഉണ്ടാവുന്ന ഞങ്ങൾ ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, ഈ വിദ്യാലയത്തിൽ തന്നെ മറ്റു വിദ്യാർത്ഥി ആയിരുന്നവരുടെ ദയനീയാവസ്ഥയിലും ഞങ്ങൾ പങ്കാളിയാകുന്നു. അവർക്കും ഞങ്ങളായത് ഞങ്ങൾ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതിന് കർമ്മം നടക്കാൻ പോവുകയാണ്. കൂടാതെ ഈ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികൾക്ക് ഒരു മധുര പലഹാര വിതരണവും നടത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതും അധികം സമയം വൈകാതെ തന്നെ ഇവിടെ നടത്തും. അതിൽ കൂടുതൽ ഈ വിദ്യാലയത്തിൽ കളിച്ചു നടന്ന കാലഘട്ടമുണ്ടായിരുന്നു. പക്ഷേ അധ്യാപക സുഹൃത്തുക്കളുടെ, അധ്യാപകരുടെ, അല്ലെങ്കിൽ ആ രക്ഷിതാക്കളുടെ സ്നേഹം എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത് ഈ വൈകിയ വേളയിലാണ്. അതുപോലെ എനിക്ക് നിങ്ങളുടെ കുട്ടികളോട് പറയാനുള്ളത്,
നിങ്ങൾക്ക് നിങ്ങളുടെ രക്ഷിതാക്കളെ അല്ലെങ്കിൽ ബന്ധുക്കളെ അവരെക്കാൾ ഉപരിയായി നിങ്ങളോട് എന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി എന്നും നിരന്നു പോന്നിട്ടുള്ള അധ്യാപകരായിരിക്കും നിങ്ങളുടെ ആദ്യവനാഥ സുഹൃത്തുക്കൾ. സ്വന്തം പച്ചക്കറി കൊണ്ട് ഉച്ചഭക്ഷണം, പെരിഞ്ഞനം സ്കൂളിലെ കൃഷി വിജയം. വിദ്യാർത്ഥികൾക്ക് ഉച്ചഭക്ഷണത്തിന് സ്കൂൾ വളപ്പിൽ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ച് പെരിഞ്ഞനം ഗവൺമെന്റ് യു പി സ്കൂൾ മാതൃകയായി. കുട്ടികൾ തന്നെ പരിപാലിക്കുന്ന കൃഷിയിൽ വെണ്ട, ചീര, പടവലം, ചുരക്ക, കൈപ്പയ്ക്ക, വഴുതനങ്ങ, പച്ചമുളക്, കാബേജ്, കോളിഫ്ലവർ, തക്കാളി, അമരപ്പയർ തുടങ്ങിയ മിക്ക പച്ചക്കറികളുമുണ്ട്. ഓരോ ദിവസം വ്യത്യസ്ത പച്ചക്കറികൾ ഭക്ഷണത്തോടൊപ്പം കറിവെക്കുന്നു. പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് ബുധനാഴ്ച പെരിഞ്ഞനം പഞ്ചായത്ത് പ്രസിഡന്റ് വൃന്ദ പ്രേംദാസ് ഉദ്ഘാടനം ചെയ്തു. പി ടി എ പ്രസിഡന്റ് ഗിരിജ രാജു അധ്യക്ഷത വഹിച്ചു. കൃഷി ഓഫീസർ ജ്യോതി പി ബിന്ദു, പ്രധാനാധ്യാപിക വി എസ് ദീപ, പി എസ് അനുരാധ എന്നിവർ സംസാരിച്ചു. കൃഷി ആവശ്യത്തിന് കാലങ്ങളായി നൽകിക്കൊണ്ടിരിക്കുന്ന സൗജന്യ വൈദ്യുതി തുടർന്നും നൽകണമെന്ന് സ്വതന്ത്ര കർഷക സംഘം കൊടുങ്ങല്ലൂർ, കയ്പമംഗലം, ഇരിങ്ങാലക്കുട മണ്ഡലങ്ങളുടെ സംയുക്ത കൺവെൻഷൻ ആവശ്യപ്പെട്ടു. പുതിയ നിയമക്കുരുക്കുകൾ ഉണ്ടാക്കി ആനുകൂല്യങ്ങൾ തടയുന്നതിനെതിരെ സംസ്ഥാന പ്രസിഡന്റ് കുർക്കോളി മൊയ്തീൻ നടത്തുന്ന കർഷക സംരക്ഷണ യാത്രയ്ക്ക് 29 മൂന്ന് പീടികയിൽ സ്വീകരണം നൽകാനും യോഗം തീരുമാനിച്ചു. ജില്ലാ പ്രസിഡന്റ് പി എം അബ്ദു ഹാജി അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് പി ബി താജുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടറി അബ്ദു ഹാജി, ട്രഷറർ ബാവക്കുട്ടി, പി കെ മുഹമ്മദ്, ടി കെ ഇബ്രാഹിം, പി എ ഇബ്രാഹിം, സി എ ജലീൽ, ഇ എസ് സഗീർ, പി എ സീതി മാസ്റ്റർ, കെ ബി ഹംസ, കെ യു അഷ്റഫ് എന്നിവർ സംസാരിച്ചു. ഇനിയൊരു ഇടവേള.